ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പുതിയ വിവര സാങ്കേതിക നിയമങ്ങൾ നിലവിൽ വന്ന ശേഷം ഗൂഗിൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ മോശം ഉള്ളടക്കമുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് സുതാര്യതയിലേക്കുള്ള വലിയ ചുവടുവയ്പ്പാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ഗൂഗിൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയവ പോസ്റ്റുകൾ നീക്കം ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം ചട്ടലംഘനത്തെ തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിൽ മൂന്ന് കോടിയിലധികം പോസ്റ്റുകൾക്കെതിരെ ഫേസ്ബുക്ക് നടപടി സ്വീകരിച്ചിരുന്നു ഇൻസ്റ്റഗ്രാം ഇരുപത് ലക്ഷം പോസ്റ്റുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് യൂട്യൂബിലേതുൾപ്പെടെ പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി നാലു മാസം മുഖ്യമന്ത്രിയായിരുന്ന തിരത് സിംഗ് റാവത്ത് രാജിവച്ച ഒഴിവിലാണ് ധാമി മുഖ്യമന്ത്രിയാകുന്നത് കോവിഡ് കാരണം ഉപതിരഞ്ഞെടുപ്പ് നടത്താനാവാത്തതിനാൽ ലോക്സഭാംഗമായ തീരത് സിംഗിന് ആറുമാസത്തിനുള്ളിൽ നിയമസഭാംഗ് സംജാതമായിരുന്നു ഇന്ന് ചേർന്ന ബിജെപി നിയമസഭാ കക്ഷിയോഗമാണ് ഘാട്ടിമയിൽ നിന്നുള്ള എം എൽ എ ആയ ധാമിയുടെ പേര് നിർദ്ദേശിച്ചത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം മുതൽ അടുത്ത മാസം അടുത്തമാസം വരെ രാജ്യസഭയും ലോക്സഭയും സമ്മേളിക്കും നിരവധി സുപ്രധാന ബില്ലുകൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന ദിവസമാണ് ഇരുസഭകളും സമ്മേളിക്കുക സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ പേരുൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു ഇന്ന് മരണമടഞ്ഞവരുടെ വിവരങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ഡിസംബറിന് ശേഷം ആദ്യമായാണ് മരണ പട്ടിക പുറത്തിറക്കുന്നത് പട്ടിക പുറത്തിറക്കുമെന്ന് മന്ത്രി വീണ ജോർജ് നേരത്തെ അറിയിച്ചിരുന്നു ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ വിവരങ്ങൾ ലഭ്യമാണ് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി കഴിഞ്ഞ മണിക്കൂറിനിടെ ഒരു സാമ്പിളുകളാണ് പരിശോധിച്ചത് രോഗസ്ഥിരീകരണ നിരക്ക് പത്ത് മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം കേരളത്തിൽ സമ്പൂർണ്ണ വാരാന്ത്യ ലോക്ഡൌൺ നാളെയും തുടരും അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി ഭക്ഷ്യസാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ പ്രവർത്തിക്കാം ഹോട്ടലുകളിൽ ഹോം ഡെലിവറി മാത്രമേ ലഭ്യമാകൂ നിർമ്മാണ മേഖലയിലുള്ളവർക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാം രാജ്യത്ത് ഇതുവരെ കോടി ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് നാൽപ്പത്തിനാലായിരത്തി രോഗമുക്തി നേടിയതോടെ രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം പൂജ്യം ആറ് ശതമാനമായി ഉയർന്നു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണസംഖ്യ നാല് ലക്ഷത്തി മേഘാലയ ഒഴികെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോവിഡ് വ്യാപനം കുറയുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് കോവിഡ് പ്രതിരോധത്തിനായി സ്വീകരിച്ച മാർഗ്ഗങ്ങളിൽ ശ്രീ ജിതേന്ദ്ര സിംഗ് സംതൃപ്തി രേഖപ്പെടുത്തി റിഭോയി ജില്ലയിലെ ജയിലിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തതാണ് മേഘാലയയിൽ രോഗവ്യാപനം ഉയരാൻ കാരണം കോവിഡ് രണ്ടാം തരംഗത്തെ നേരിടാനുള്ള നടപടികൾ ഊർജിതമായി തുടരുകയാണെന്ന് എട്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ അവലോകന യോഗത്തിൽ അറിയിച്ചു തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് വാക്സിനായ കോവാക്സിൻ എട്ട് ശതമാനം ഫലപ്രദമെന്ന് ഭാരത് ബയോടെക് വിവിധ വൈറസ് വകഭേദങ്ങൾക്കെതിരെ വാക്സിൻ ഫലപ്രദമാണെന്നും കമ്പനി വ്യക്തമാക്കി ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് കണ്ണൂർ അഴീക്കൽ തുറമുഖത്ത് വലിയ ചരക്കു കപ്പൽ എത്തിച്ചേർന്നു ആദ്യ സർവീസ് നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ചരക്കുമായി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട എം വി ഹോപ്പ് സെവൻ കപ്പലാണ് ഇന്ന് അഴീക്കലിലെത്തിയത് ബേപ്പൂർ വഴി എത്തിയ കപ്പലിനെ കെ വി സുമേഷ് എംഎൽഎയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു കയറ്റുമതി ചെയ്യാനുള്ള പ്ലൈവുഡാണ് അഴീക്കലിൽ നിന്ന് കപ്പലിലേക്ക് കയറ്റുന്നത് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സിന്റെ എട്ട് കണ്ടെയ്നറുകൾ മലേഷ്യയിലേക്ക് കൊണ്ടുപോകുന്നതിനായാണ് അഴീക്കൽ തുറമുഖത്ത് എത്തിച്ചിട്ടുള്ളത് ബേപ്പൂരിൽ നിന്ന് കയറ്റിയ ചെരുപ്പ് ബേക്കറി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കണ്ടെയ്നറുകൾ കപ്പലിലുണ്ട് അഴീക്കലിൽ നിന്ന് കൊച്ചിയിലേക്കാണ് കപ്പൽ പുറപ്പെടുക ആദ്യ ചരക്ക് കപ്പൽ സർവീസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിക്കും മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഫ്ളാഗ് ഓഫ് വൈദ്യുതി ബിൽ കുടിശ്ശിക അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കാനുള്ള ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കുടിശ്ശിക അടച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കും എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്ത വിരുദ്ധമാണ് മെയ് അഞ്ചാം തീയതിയിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കെ എസ് ഇ ബിയുടെ കുടിശ്ശിക പിരിവ് രണ്ടു മാസത്തേക്ക് നിർത്തിവെയ്ക്കും എന്ന് അറിയിച്ചിരുന്നു കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി അങ്കമാലിക്കടുത്ത് അയ്യമ്പുഴയിലെ ഗിഫ്റ്റ് സിറ്റി പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കുമെന്ന് മന്ത്രി പി രാജീവ് ഈ ഡിസംബർ മാസത്തോടെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കും ഗിഫ്റ്റ് സിറ്റി പദ്ധതി സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുത്താകും പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുക പരമാവധി വീടുകളെ കുടിയൊഴിപ്പിക്കാതെ പദ്ധതി നടപ്പിലാക്കാൻ പുതിയ സാധ്യതകൾ അടിയന്തരമായി പരിശോധിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാനത്തെ മികച്ച ജലാശയ സംരക്ഷണ പദ്ധതിയായി വേമ്പനാട് കായൽ സംരക്ഷണ പദ്ധതിയെ മാറ്റുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു വേമ്പനാട് കായൽ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന ഓൺലൈൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി സഹകരണ മേഖല കടന്നു ചെല്ലാത്ത ഒരു രംഗവും സമൂഹത്തിലില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ അന്തർദേശീയ സഹകരണ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓൺലൈൻ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ തന്നെ പതിനയ്യായിരത്തിലേറെ സഹകരണ സംഘങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു ക്രെഡിറ്റ് വിദ്യാഭ്യാസം സേവനം വ്യവസായം കൺസ്യൂമർ രംഗത്ത് ഭവന നിർമ്മാണം തുടങ്ങി എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനം ആശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ബഹുമുഖ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയായ ഓപ്പറേഷൻ പ്രവാഹിന് ഇന്ന് തുടക്കം കുറിച്ചതായി സിയാൽ മാനേജിംഗ് ഡയറക്ടറും ജില്ലാ കളക്ടറുമായ എസ് സുഹാസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പാക്കുന്ന വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതികളെ ഏകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി പ്രതിവർഷം പത്ത് ദശലക്ഷത്തോളം യാത്രക്കാർ ഉപയോഗിക്കുന്ന രാജ്യത്തെ തന്നെ തിരക്കുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ് സിയാൽ എന്നാൽ കഴിഞ്ഞ രണ്ടു പ്രളയത്തിലും സിയാലിന്റെ പ്രവർത്തനങ്ങൾ ബാധിക്കപ്പെട്ടു കോടി രൂപ ചെലവഴിച്ച് െലവഴിച്ചാണ് വിമാനത്താവളത്തിലും പരിസരത്തുമായി പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിൽ ആരംഭിക്കാനിരിക്കുന്ന വ്യവസായ പദ്ധതി ഉപേക്ഷിക്കാനുള്ള തീരുമാനം കിറ്റക്സ് പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി പി രാജീവ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ സർക്കാർ ഗൌരവമായി പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നാടിന് ക്ഷീണമുണ്ടാക്കുന്ന പ്രവൃത്തികൾ അനുവദിക്കില്ലെന്നും ശ്രീ പി രാജീവ് വ്യക്തമാക്കി കിറ്റക്സിനെതിരായ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിക്ഷേപകർ കേരളം വിടുകയാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കിറ്റക്സിനെതിരെ ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു കിറ്റക്സുമായുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഈ മാസം അഞ്ചു മുതൽ വരെ ഗ്വാട്ടിമാല ജമൈക്ക ബഹമാസ് എന്നിവിടങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത് സന്ദർശന വേളയിൽ രാഷ്ട്ര നേതാക്കന്മാരുമായും വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതിനായി ഗ്വാട്ടിമാല ധനമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും ഗുവാട്ടിമാലയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി മേധാവിമാർ ഉൾപ്പെടെയുള്ള വ്യവസായികളുമായും ഇന്ത്യൻ സമൂഹവുമായും ശ്രീ മുരളീധരൻ സംവദിക്കും ജൂലൈ ഏഴ് എട്ട് തീയതികളിലെ ജമൈക്ക വേളയിൽ മെയ്പ്പൻ നഗരത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ടി പി വധക്കേസ് പ്രതികളായ കൊടിസുനിയുടെയും മുഹമ്മദ് ഷാഫിയുടെയും വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി സ്വർണ്ണക്കൊള്ളയ്ക്ക് ഷാഫിയും കൊടിസുനിയും സഹായിച്ചുവെന്ന അർജുൻ ആയങ്കിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് ഷാഫിയുടെ വീട്ടിലും പരിശോധന നടത്തിയതായാണ് വിവരം ശബരിമല മണ്ഡലകാല തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർദ്ദേശിച്ചു ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ഓൺലൈനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കാനഡയിൽ ഉഷ്ണതരംഗം ശക്തിയാർജ്ജിക്കുന്നു ഇതുവരെ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടീഷ് കൊളംബിയയിൽ മൂന്നാം ദിവസവും ഉയർന്ന താപനില അമ്പത് ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുകയാണ് ആഗോള താപനമാണ് ഉഷ്ണതരംഗത്തിന് കാരണമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ജപ്പാനിലുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിൽ പേരെ കാണാതായി രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ശക്തമായ മഴയിൽ നിരവധി വീടുകൾ ഒഴുകിപ്പോയി ടോക്കിയോ നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള അറ്റാമി മലയോര മേഖലയിലാണ് കെട്ടിടങ്ങളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണത് റഷ്യയിൽ കഴിഞ്ഞൂറിനിടെ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനമാണ് റഷ്യ നേരിടുന്ന പുതിയ പുതിയ വെല്ലുവിളി കേസുകളും റിപ്പോർട്ട് ജനുവരി പകുതിയോടെ ആരംഭിച്ച രണ്ടാം തരംഗത്തിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്തി കോഴിക്കോടിന്റേതായ ടൂറിസം ഡെസ്റ്റിനേഷൻ മാപ്പ് തയ്യാറാക്കും പ്രാദേശിക ടൂറിസം വികസന സാധ്യതകൾ ചർച്ച ചെയ്യാൻ ടൂറിസം മന്ത്രി വിളിച്ചുചേർത്ത തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം തിരുവനന്തപുരം നഗരസഭയ്ക്ക് കേന്ദ്ര പരോക്ഷ നികുതി ബോർഡിന്റെ അഭിനന്ദനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നികുതി റിട്ടേൺ യഥാസമയം സമർപ്പിച്ചതിനും നികുതി കൃത്യമായി ഒടുക്കിയതിനുമാണ് അഭിനന്ദന കത്ത് നൽകിയിരിക്കുന്നത് രാജ്യ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമായ നികുതി ഒടുക്കൽ യഥാസമയം നടത്തുന്നതിന് നഗരസഭയെ സഹായിച്ച എല്ലാ ജീവനക്കാരെയും മേയർ അഭിനന്ദിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഇരുനൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യം ടോസ് നേടിയ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ദീപ്തി ശർമ്മ മൂന്ന് വിക്കറ്റ് നേടി യൂറോ കപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അല്പസമയത്തിനകം ചെക്ക് റിപ്പബ്ലിക് ഡെൻമാർക്കിനെ നേരിടും രാത്രി ഇംഗ്ലണ്ട് ഉക്രൈനുമായി ഏറ്റുമുട്ടും പ്രത്യേക ബുള്ളറ്റിൻ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താപ്രക്ഷേപണം നാളെ രാവിലെ